മൂന്നാറുള്ള മൂന്നാർ മെഡോസ് എന്ന റിസോർട്ടിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഈ റിസോർട്ടിൻ്റെ കൂടുതൽ കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ സാധിക്കാം. ചെങ്കുളം ഡാമിന് അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഏകദേശം 10 റൂമോട് കൂടിയ റിസോർട്ടാണിത്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു റിസോർട്ടെന്ന് പറയാം. നമ്മളിതിൻ്റെ റൂമും ഇതിൻ്റെ കൂടുതൽ കാഴ്ചകളുമൊക്കെയാണ് ഇന്ന് കാണാൻ ശ്രമിക്കുന്നത്. ഫസ്റ്റ് ബിൽഡിങ്ങിൽ ഏകദേശം 4 റൂംസുകളാണ് ഇവിടെ ഉള്ളത്. ഈ കാണുന്ന ലെഫ്റ്റും റൈറ്റും ഒരു റൂംസ് ഉണ്ട്. ആ റൂമിൽ ഇപ്പം ക്ലീനാക്കാത്തതിൻ്റെ എല്ലാ റൂമിൻ്റെ വീഡിയോസ് എടുക്കുന്നില്ല. ആവറേജ് ഒരു റൂമാണ്, 4 റൂംസാണ് അവിടെ ഉള്ളത്. പിന്നെ നമ്മൾ അടുത്ത ബിൽഡിങ്ങിലേക്ക് വരികയാണ്, അവിടെ ബാക്കി 6 റൂംസാണുള്ളത്. ടോട്ടൽ അങ്ങനെ 9 റൂംസുള്ളൊരു പ്രോപ്പർട്ടിയാണിത്. ഇതിൻ്റെ കൂടുതൽ കാഴ്ചകൾ നമുക്ക് റൂമിലേക്ക് ചെന്ന് നോക്കാൻ ശ്രമിക്കാം. നമ്മളിപ്പോൾ കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റും റൈറ്റുമായിട്ട് ഓരോ റൂംസുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം റൈറ്റ് സൈഡിലെ റൂമിലേക്കാണ് കയറുന്നത്. ഏകദേശം സിമിലർ റൂംസാണെല്ലാം, അതിനാൽ തന്നെ നമ്മളെല്ലാ റൂംസിൻ്റെയും വീഡിയോസ് എടുക്കുന്നില്ല, ഓരോ റൂംസിൻ്റെ മാത്രം എടുക്കുന്നുള്ളൂ. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ആദ്യം കാണുന്ന ഒരു റൂമാണിത്. ഈ റൂമിൻ്റെ അമിനിറ്റീസ് ഇതൊക്കെയാണ്, ഈ കാണുന്ന ഫെസിലിറ്റീസൊക്കെയാണ് ഇവിടെ ഉള്ളത്. ബാത്റൂം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ബാത്റൂമാണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള, അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂം. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു പ്രത്യേക കൺസ്ട്രക്ഷൻ രീതി അനുസരിച്ച് ഒരു കോണിച്ച ഒരു ഷേപ്പിലാണ് ബാത്റൂം നമുക്കിപ്പോൾ ഇവിടെ ലഭ്യമാകുന്നത്. ഉള്ളത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ ഉണ്ട് റൂമിൽ നിന്ന്. ഇവിടെ പ്രത്യേകിച്ച് ബാൽക്കണി കാര്യങ്ങളൊന്നും സെപ്പറേറ്റ് കൊടുത്തിട്ടില്ല. റൂം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. ഈ കാണുന്നതാണ് ഈ റൂംസ്. അതൊരു ടി വി ബാക്കി അമിനിറ്റീസ് എല്ലാം തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണേലും റൂം കുഴപ്പമില്ലാത്ത ഒരു റൂമെന്ന് തന്നെ പറയാം. ഒരു ഫാമിലിക്കൊക്കെ വന്ന് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റീസാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതുപോലെ നമുക്ക് അടുത്ത റൂംസിലേക്ക് കയറാം. അതും ഏകദേശം ഇതേപോലെ തന്നെ സെയിം ഒരു വ്യൂ കാര്യങ്ങളൊക്കെയാണ്. രണ്ടും ഏകദേശം സെയിം കാറ്റഗറി റൂംസാണ്. നമുക്കിതിൻ്റെ ഇതിന് പ്രത്യേകിച്ച് ബാൽക്കണി ഒന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് വിൻഡോസ് തുറക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. പ്രത്യേകിച്ച് വലിയൊരു വ്യൂ ഒന്നും പറയാനില്ല, പക്ഷേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി, നല്ലൊരു പ്രോപ്പർട്ടി. മൂന്നാർ സിറ്റിയിൽ നിന്നും അറൗണ്ട് ഒരു 15 to 17 kilometers ഉണ്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക്. നമ്മുടെ മൂന്നാറിൽ നിന്ന് ചെങ്കുളം ഡാം കഴിഞ്ഞിട്ടാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തുന്നത്. അത്യാവശ്യം നല്ലൊരു റൂംസ്, നല്ല ബാത്റൂംസ്, അങ്ങനെയുള്ള എല്ലാ മെറ്റീരിയൽസും ലഭ്യമാണ്. ചതുരംഗപ്പാറയിലേക്ക് കയറുന്ന ആ ഒരു വ്യൂ പോയിൻറ്റിലേക്ക് കയറുന്ന ആ റോഡിൽ തന്നെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ആരെങ്കിലും ചതുരംഗപ്പാറ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ഹോട്ടൽ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് 3 നിലകളിലായിട്ട് 6 റൂംസും മെയിൻ ബിൽഡിങ്ങിൽ 4 റൂംസുമാണ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാ റൂമും നോൺ എ സി റൂമാണ്, വിത്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നറ്, എല്ലാ ഫുഡും എല്ലാം അവൈലബിളാണ്. എന്ത് വേണം എന്ന് ഓർഡർ ചെയ്താൽ നമ്മൾ അതാത് ദിവസം ഓർഡർ ചെയ്യുന്നതനുസരിച്ച് മാത്രമാണ് ഇവർ പർച്ചേസ് ചെയ്യുന്നതും ഇവിടെ ഫുഡ് അടിക്കുന്നതുമെല്ലാം. മറ്റു ഹോട്ടലുകളെ പോലെ നേരത്തെ ഫുഡ് അടിച്ചു വെക്കുന്ന ഒരു രീതിയൊന്നും ഇവിടെ ഇല്ല. അതിനാൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഫുഡിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളൊരു 1 മണിക്കൂർ മുമ്പെങ്കിലും മിനിമം പറയണം, എന്നാൽ മാത്രം അവർക്ക് പ്രോപ്പറായ രീതിയിൽ അറേഞ്ച് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ റൂംസും ബാത്റൂമും എല്ലാം നമ്മൾ നല്ല രീതിയിൽ കണ്ടു. ഇനി ബാക്കി അവരുടെ സർവീസുകൾ എങ്ങനെയുണ്ടെന്ന് കാണാൻ ശ്രമിക്കാം. എന്താണെങ്കിലും അത്യാവശ്യം നല്ല ഒരു പ്രോപ്പർട്ടി എന്ന് തന്നെ പറയാം. ഈയൊരു റേഞ്ചിൽ, ഈ ഒരു കാറ്റഗറിയിൽ കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് പ്രോപ്പർട്ടി എന്ന് തന്നെ പറയാം. അങ്ങനെയാണ് നമ്മളതിൻ്റെ ഒരു ചെറിയ ബാൽക്കണി ഏരിയ ഉണ്ട്, അവിടെയൊക്കെ ഇറങ്ങുന്നു. അവിടെ നിന്ന് കാണുന്നതാണ് റൂംസും അതുപോലെ അവിടുത്തെ വ്യൂവും കാര്യങ്ങളെല്ലാം. എല്ലാം നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി തന്നെയാണ് ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്.